എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂം പെപ്പർ മസാലയാണ്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോടുകൂടി തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവർക്കും കാണാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിളാക്കി ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണേ. ഇപ്പോൾ മഷ്റൂം ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ മഷ്റൂമൊക്കെ ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പെരിഞ്ജീരകം, നല്ല ജീരകം, കുരുമുളക്, മല്ലി ഇതെല്ലാം എടുത്തു വച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് വറുത്തെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ അടച്ച് വയ്ക്കുമ്പോൾ മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എരിവോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നോക്കിയപ്പം എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നമ്മുടെ മഷ്റൂം മസാല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.